അപ്പൊ ഇത് നമുക്ക് കറണ്ട് വേണ്ട, ഇന്ധനം വേണ്ട, പിന്നെ നമുക്ക് ആവശ്യമുള്ള അരിമുളക്, മഞ്ഞള്, മസാലകൾ ഒക്കെ നമുക്ക് ഇതിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പൊടിക്കാം. ഇതിന്റെ സെറ്റിംഗ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ചിരവ് പിടിപ്പിക്കില്ലേ, കിച്ചണിലൊക്കെ ചിരവ് പിടിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ടേബിളിലോ സ്ലാബിലോ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരിടത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡായി, പിന്നെ അത് ഇളകില്ല, ഷേക്ക് ആവില്ല. പിന്നെ നമ്മൾ ധാന്യങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇടുന്ന പറയുമ്പോൾ ഇത് മൂടുമൊന്നും വേണ്ട, ഇതിലേക്ക് നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം. താഴെ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക, പൊടിഞ്ഞ് വീഴുകയും താഴോട്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പൊടിക്കുന്നത് ഇപ്പൊ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നൈസ് പൊടി, പുട്ടുപൊടി, ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നല്ല നൈസ് പൊടി കിട്ടും. ലൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുട്ടുപൊടി, റവ, ഞുറുക്ക്, നട്സ്, ഇപ്പം പരിപ്പാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തൊലി കളയാനൊക്കെ പറ്റില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. അരിയുണ്ട്, ഇതിപ്പോ സാധാരണ അരിയാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കഴുകി വാരി എടുക്കുക, കഴുകുമ്പോ അതിന്റെ മാലിന്യങ്ങളെല്ലാം പോയി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു പാത്രമാണ് വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു പേപ്പർ വെക്കാം. ഇപ്പൊ നമ്മള് ഇട്ടു. ഇപ്പൊ നമുക്ക് പൊടി ഏത് വേണം എന്നുള്ളത് നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണക്കണ കാര്യം നല്ല തീവ്ര കുക്കുപൊടിയായി അത് തീർന്നു. നമുക്കൊരു കിലോ ഒക്കെ പൊടിക്കാന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാക്സിമം വന്നു കഴിഞ്ഞാല് അത് നൈസ് പൊടി വേണമെങ്കിൽ ഈ സ്ക്രൂ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. അപ്പൊ പൊടി വളരെ നൈസായിട്ട് വേണം. ഞാൻ മല്ലി, മുളക്, മഞ്ഞള് അങ്ങനെയുള്ള സാധനങ്ങൾ, മുളകും മല്ലി എന്നൊക്കെ പറയും. ഇത് പൊടി വളരെ നൈസ് പൊടിയാണ്, കത്രികയോ ഇത് പുട്ടുപൊടി അത് വളരെ നൈസ്. ഇനി നൈസ് ഈ സ്ക്രൂ അടുപ്പിച്ച് കൊടുത്താൽ മാത്രം. ഇനി റവയായിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഗോതമ്പൊക്കെ നമുക്ക് ഉപ്പുമാവ് വേണം, പൊടിയേരി റവയാക്കണം എന്നുണ്ടെങ്കിൽ ലൂസാക്കിയ റവയാക്കുക, പൊടിയേരി പോലെ. ഇനി മുറുങ്ങി വേണമെങ്കിൽ കുറച്ചുകൂടെ, പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കാം, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ മല്ലി മുളകം എല്ലാം വറുത്തി ഇറച്ചിക്കറിയോ മസാലക്കറിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ബിരിയാണി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതി ആ മല്ലി മല്ലി മുളക്. ഇത് ഹാൻഡിൽ വളരെ സ്മൂത്താണ്, നമുക്കിവിടെ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട, വളരെ ഫ്രീ ആണ്. പിള്ളേർക്കോ സ്ത്രീകളൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഇതാണ്, ഇത് മല്ലിയാണ്, മല്ലിയൊക്കെ ഇതിനകത്തേക്ക് ഇടുന്നു. ഇതാ ഞാനിപ്പോ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, എല്ലാരും കാണിക്കുന്നുണ്ട്. മല്ലിപ്പൊടി സംഭവം മായ ഇല്ലാണ്ട് നല്ല പ്യുവർ മല്ലി ഉണ്ടോ, നല്ല നൈസ്, ചതയുന്നില്ല. മിക്സിയിലൊക്കെ മല്ലി ചതയൊക്കെ നല്ല പ്യുവറായിട്ട് ചതച്ചെടുക്കാനാണെങ്കിലും പൊടിയുണ്ടെങ്കിൽ ലൈഫ് യൂസ് ആക്കി കൊടുത്താൽ എടുക്കാം, ആ സ്ക്രൂ അയച്ചു കൊടുത്താൽ മതി. ബിരിയാണി വന്നാലേ ആ പിന്നെ അതുപോലെ തന്നെ മഞ്ഞള്, കുരുമുളക്, ഗോതമ്പ്, മസാലകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്. പിന്നെ ക്ലീൻ പർപ്പസ് ആണോ, ഒരു മൾട്ടി പർപ്പസ് ഏത് ഏതായിരിക്കും വെറ്റും ഡ്രൈയും ചെയ്യാം. കാരണം ഇപ്പൊ അരി നമ്മൾ കുതിർത്ത് വെള്ളം ഊറ്റി കളഞ്ഞ് അങ്ങനെ കുടിക്കാം. മല്ലി, മുളക്, മഞ്ഞൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനായിരിക്കുമ്പോ ഇവിടുന്ന് ഓപ്പൺ ചെയ്തോട്ടോ, ഇവിടുന്ന് ഈ പേസ്റ്റ് കവർ ഊരി എടുക്കുക, ഇവിടുന്ന് ഊരി എടുക്കാം, ഇവിടുന്ന് ബ്രഷ് ചെയ്യുക, തുടക്കുകയൊക്കെ ചെയ്യാം. രണ്ട് ഉരുക്കിന്റെ ചക്രങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് 15 കൊല്ലത്തിന്റെ മേളിൽ ഇത് കിടന്നുകൊണ്ടാണ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഇരുമ്പിന്റെ ചക്രമാണ് ഈ കിടക്കുന്നത്. ഇതിന് കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ചെറിയൊരു മെയിന്റനൻസ് വർക്ക് വരുള്ളൂ, അല്ലാണ്ട് ഇതിനകത്ത് ചൂടാവുകയോ കത്തിപ്പോവോ മോട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിങ്ങനെ ഉരിയെടുക്കാം. ഇതുണ്ട് ഈ ഹാൻഡിൽ ഇവിടെ കഴിയുക, ഇവിടുന്ന് ഉരിയെടുക്കാം. ഈ പ്ലേറ്റിന്റെ നമ്മളൊരു 10-12 കൊല്ലം കഴിയുമ്പോൾ ഈ ഗ്രൂ ഇല്ലേ, ചെറിയ അരവില്ലേ, മുക്കോണരം പയല് അരവ് കൊണ്ട് നല്ലൊന്നൊരാകുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് നമുക്കിത് സ്വന്തം ചെയ്യാം. അല്ലെങ്കിൽ ലേറ്റുകാർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും ചെയ്ത് ഇത് ഊരിയെടുക്കാം. ഈ ലോക്കില്ലേ, ഈ ആണി ഊരുമ്പോ ഈ സ്ക്വയർ ഊരി വരും, അന്നിട്ട് ബോൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് രാഗി കൊടുക്കാം. അതിന് 15 അതിന് മേളിൽ നിൽക്കും, ഇതൊന്ന് ഒന്ന് ഗ്രിപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ സ്ക്വയർ വേറെ ഉണ്ടല്ലോ, സ്ക്വയറിന് 400 രൂപയാണ് റേറ്റ്, 400 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ക്വയർ വേണമെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയ്ക്ക് തരുകയും ചെയ്യാം. ഇപ്പോഴേ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ 400 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവശ്യം വരുന്നതല്ല, വേണമെങ്കിൽ 400 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ക്വയർ തരുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇതിന്റെ
ഫ്രഗ്രാൻസ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ബൗള് ഇതൊക്കെ ഉരിയെടുക്കാം, ഫുള്ള് വാഷ് ചെയ്യാം, കഴുകാം, വൃത്തിയാക്കാം, ഫുൾ ഓപ്പണാ, ഇതുണ്ടോ എല്ലാം ഫുൾ പാഴ്സ് പാഴ്സ് ആയിട്ട് പിന്നെ ഇത് നമ്മൾ നിറയിടുമ്പോ ഇത് നമ്മൾ ഫുള്ള് ലോഡ് ഇട്ട് കഴിയുമ്പോ കുറേശ്ശെ ഇറങ്ങാനുള്ള ഭാഗമായത് മീൻസ് നമുക്ക് ഒരിക്കലും ടൈറ്റോ ജാമോ ഒന്നും തോന്നില്ല. വളരെ കുറേ ലോഡ് ഇവിടുന്ന് കുറേശ്ശെ ഇറങ്ങി പോകും. അതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ ലോഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജാമാവോ അങ്ങനെ സ്റ്റക്കാവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല.